നമസ്കാരം. ഇന്ന് കർക്കിടകം പിറക്കുകയാണ്, രാമായണ മാസത്തിൻ്റെ പിറവി. നമുക്കറിയാം, ഇനി ഉള്ള 31 ദിനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഹൈന്ദവ ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ രാമകഥാസാഗരം മുഴങ്ങുന്ന പുണ്യ ദിനങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും വർഷത്തിൽ 365 ദിവസവും രാമായണ കഥകൾ മുഴങ്ങുന്ന ഒരു സ്ഥലമുണ്ട് ഈ ഭൂമിയിൽ. അത് അങ്ങ് ദൂരെയൊന്നുമല്ല, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ജില്ലയിൽ ചെങ്കോട്ടുകോണം ആശ്രമത്തിലാണ് ഇത്തരത്തിൽ വർഷത്തിൽ 365 ദിവസവും മുടങ്ങാതെ രാമായണ പാരായണം നടക്കുന്ന പുണ്യസ്ഥലം. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെക്കാലമായി ഈ ഒരു പതിവ് തുടർന്നു വരുന്നു എന്നതാണ് അതിലേറെ അത്ഭുതം ജനിപ്പിക്കുന്നത്. ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലുള്ള ചെങ്കോട്ടുകോണം ആശ്രമത്തിൽ ആശ്രമം സ്ഥാപിതമാകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പതിവ് അവിടെ തുടങ്ങി എന്നാണ് ഈ പ്രദേശത്ത് തന്നെ പഴമക്കാർ പറയുന്നത്. സ്വാമിയുടെ ആശ്രമ സ്ഥാപനത്തിന് ശേഷം അവിടെ ഈ പതിവ് ഒരു നാൾ പോലും മാറ്റിവെച്ചിട്ടില്ല. സ്വാമിയുടെ കാലം കഴിഞ്ഞ് ഈ സ്വാമി സമാധി അടഞ്ഞതിന് ശേഷവും ഈ ഒരു പതിവ് സ്വാമിയുടെ പിന്തുടർന്നവർ മുടക്കം കൂടാതെ തന്നെ നടത്തി വരുന്നുണ്ട്. ദിവസവും രാവിലെ 6 മണിക്കോടുകൂടി ആരംഭിക്കുന്ന രാമായണ പാരായണം തൊട്ടടുത്ത ദിവസം പുലർച്ചെ പട്ടാഭിഷേകത്തോടുകൂടിയാണ് സമാപിക്കുന്നത്. ഈ ഒരു പതിവ് ഈ കോവിഡ് കാലത്ത് പോലും ഇതിനൊരു മുടക്കം വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറെ അത്ഭുതം. ഈ രാമായണ പാരായണത്തിന് സ്വയമേവ വരുന്ന ഭക്തരാണ് ഇത് പാരായണം ചെയ്യുന്നത്. മുടക്കം കൂടാതെ ഒരാൾ വായിച്ച് നിർത്തുന്ന മറ്റൊരാൾ അത് ഏറ്റെടുത്ത് വായിക്കുക എന്നുള്ള വലിയ ഒരു ഉദ്യമവും മുടക്കം കൂടാതെ നടക്കുന്നതും ഈ പ്രദേശത്ത് തന്നെയാണ്, പ്രത്യേകിച്ചും ഈ ചെങ്കോട്ടുകോണം ആശ്രമത്തിൽ. ഇത് വലിയ ഒരു അത്ഭുതമായി തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരുന്നു. കാര്യം, രാമായണ മാസം പിറക്കുമ്പോൾ മാത്രമാണ് നാടെങ്ങും ഇത്തരത്തിൽ രാമായണം വായിക്കുകയും അഹോരാത്ര രാമായണ പാരായണം നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. എങ്കിൽ കൂടിയും ഈ രാമകഥാ പുണ്യം അതിൻ്റെ എല്ലാ ഭക്തിയോടും കൂടി, എല്ലാ ഭക്തിയുടെ ഭാവരസവും തുളുമ്പുന്ന രീതിയിൽ തന്നെ രാമായണ പാരായണം, ആ കഥാകഥനം അതിൻ്റെ അർത്ഥവത്തായ രീതിയിൽ ഈ ചെങ്കോട്ടുകോണം ആശ്രമത്തിൽ വർഷത്തിൽ 365 ദിവസവും മുടക്കം കൂടാതെ നടത്തുന്നു എന്നുള്ളത് വലിയ ഒരു അത്ഭുതമായി തന്നെ ലോകം കാണുകയാണ്. എന്തായാലും ഇന്ന് രാമായണ മാസം പിറന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ഓരോ ദിനങ്ങളിലും ഓരോ സന്ധ്യകളും കർക്കിടക സന്ധ്യകളും രാമനാമങ്ങൾ കൊണ്ട് പവിത്രമാണ്. ഈ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിലും ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ രാമായണ പാരായണം നടത്തുന്നുണ്ട്. രാമായണ മാസം പൂർത്തിയാകുന്ന ദിവസമാണ് പലയിടങ്ങളിലും അഹോരാത്ര രാമായണം നടത്തി പട്ടാഭിഷേകത്തോടുകൂടി രാമായണ പാരായണം സമാപിക്കുന്നത്. അപ്പോഴും വലിയ ഒരു അത്ഭുതമായി തന്നെ ഈ ചെങ്കോട്ടുകോണം ആശ്രമം നിലകൊള്ളുന്നുണ്ട്, വർഷത്തിൽ 365 ദിവസവും രാമകഥ ശ്രവിച്ചുകൊണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.